ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ബെൻസി ക്രിയേറ്റീവ് മൈൻഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് ഇതുപോലത്തെ തുള്ളിമരുന്നിൻ്റെ ബോട്ടിൽ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും. കുഞ്ഞു കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത് സലൈൻ ബോട്ടിലാണ്. കുട്ടികൾക്ക് മൂക്കടപ്പിനും ജലദോഷത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്, വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളിത് വെച്ചിട്ടാണെന്ന് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് എക്സസ് ആയിട്ട് വല്ല മരുന്നോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കളഞ്ഞ് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ക്ലേ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ക്ലേ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാസ്ലിൻ തൂക്കി കൊടുത്താൽ മതി, അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി കുറച്ച് ക്ലേ എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. മിക്സ് ചെയ്ത് ഒരു ചെറിയ ബോൾ ഷേപ്പിലാക്കിയിട്ടെടുക്കുക. സലൈൻ ബോട്ടിൽ കുറച്ച് വലുതും ചെറുതും ആയിട്ടുള്ളതുണ്ട്. ഇത് കുറച്ച് വലിയ ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബോളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ സലൈൻ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയൊരു ബോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് ഫെവിക്കോൾ അതിൻ്റെ ക്യാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇനി ബാക്കി വരുന്ന ക്ലേ ജസ്റ്റ് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. അതായത് നമ്മൾ ഈ ബോട്ടിൽ മൊത്തം ക്ലേ വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനിൽ വന്നിട്ട് കുറച്ച് ക്ലേ മാത്രം ഇങ്ങനെ ഒരു നെക്കിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ബാക്കി സൈഡ് കുറച്ച് ഹെവി ആയിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോൾ പോലെ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സോഫ്റ്റായി ഒരു നെക്ക് ഷേപ്പിലായിട്ട് കിട്ടും. ബാക്കി വരുന്ന ക്ലേ നമുക്ക് താഴെയായിട്ട് കുറച്ച് ഹെവി ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കാം. കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് കിട്ടും. ഹോം മെയ്ഡ് ക്ലേ ആയതുകൊണ്ട് പ്രത്യേകിച്ചും പെട്ടെന്നങ്ങ് ഹാർഡാവുമൊന്നുമില്ല, പിന്നെ നല്ല ഫ്ലെക്സിബിളും ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ശില്പകാരൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഹോം മെയ്ഡ് ക്ലേ യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഞാനിത് നല്ലോണം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബോൾ പോലെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കില്ലേ, അവിടെ രണ്ട് ചെവി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് രണ്ട് ചെവിയുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രണ്ട് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ടെടുക്കുക. ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് വര വരച്ചു കൊടുക്കണം. വരാന്ന് ഞാൻ ഉദ്ദേശിച്ചത് പെൻസിലിൻ്റെ നിബ്ബ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലൈൻസ് വീഴുമല്ലോ, അത് ഫിംഗർ എന്നൊരു രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ക്ലേ ജസ്റ്റ് ഇങ്ങനെ ഒരു നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിക്കണം, ടെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ടെയിൽ വേണ്ടത് ആ ഒരു രീതിയിൽ ഇത് ഒട്ടിച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പം ടെയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ദിവസം വേണ്ടി വരും. കാരണം സാധാരണ ശില്പക്കാർ അല്ലെങ്കിൽ മോൾഡിറ്റ് ആവുമ്പം പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും. പക്ഷേ ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്, സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം വെയിറ്റ് ചെയ്ത ശേഷം ബാക്കി ക്രാഫ്റ്റുകൾ ചെയ്യാം. അങ്ങനെ ഞാനിത് ഒരു ദിവസം വെച്ചു. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാവുമ്പം ഒരു നല്ല ഭംഗിയുണ്ടാവും. വാർണിഷൊക്കെ ചെയ്തിട്ടെടുക്കുമ്പം നല്ലൊരു ഷൈനിങ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡോ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക. ഞാനിത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറേ പേരുടെ ട്രൈപിക്സും അതുപോലെ പേര് പറയാൻ പറഞ്ഞവരുടെ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തു. എന്നിട്ട് ഞാൻ രണ്ട് കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു നോസ്, അതുപോലെ തന്നെ ലിപ്പും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പോയിൻറ്റഡ് ആയിട്ടുള്ള സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ മീശ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതേ, ഒരു പൂച്ചക്കുട്ടീനെയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. പൂച്ചക്കുട്ടിക്ക് ഒരു ഡബിൾ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡൻ യെല്ലോയിൽ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെയിലിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ കാലിന്, ചെവിക്ക്, പിന്നെ ബാക്ക് സൈഡിൽ കുറച്ചായിട്ടൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പൂച്ചക്കുട്ടികൾ ഡബിൾ ഷെയ്ഡിൽ വരുമ്പം കാണാൻ നല്ല ഭംഗിയല്ലേ, ആ ഒരു രീതിയിലാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കണ്ണ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പം അതിനകത്ത് വൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലിപ്സിന്റെ അകത്ത് ഒരു റെഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടിയൊക്കെ റെഡിയായി ഇനി ഇതൊന്ന് ഷൈനിങ് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കളർ ഫേഡ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഇത് സാധാരണ ക്ലിയർ വാർണിഷാണ് കേട്ടോ ഞാൻ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോട്ടിലാക്കി വെച്ചതാണ് അപ്പോൾ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രാഫ്റ്റ് റെഡിയായി സാധാരണ നമ്മൾ വലിച്ചെറിയാനുള്ള ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ പിക്സ് എനിക്ക് അയച്ചു തരാനുള്ള ID Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു